അധ്യായം 9. ഞാൻ സ്വതന്ത്രനല്ലേ? ഞാൻ അപ്പോസ്തലനല്ലേ? ഞാൻ നമ്മുടെ കർത്താവായ യേശുവിനെ കണ്ടിട്ടില്ലേ? കർത്താവിന് വേണ്ടിയുള്ള എന്റെ അധ്വാനങ്ങളുടെ ഫലമല്ലേ നിങ്ങൾ? മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തലനല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ അപ്പോസ്തലനാകുന്നു. നിങ്ങൾ കർത്താവിൽ എന്റെ അപ്പോസ്തലവൃത്തിയുടെ മുദ്രയുമായി. എന്നെ ചോദ്യം ചെയ്യുന്നവരോട് എനിക്കുള്ള മറുപടി ഇതാണ്: തിന്നുന്നതിനും കുടിക്കുന്നതിനും ഞങ്ങൾക്ക് അവകാശമില്ല. മറ്റ് അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേപ്പായും ചെയ്യുന്നതുപോലെ സഹോദരിയായ ഒരു സ്ത്രീയെ കൊണ്ടു നടക്കാൻ ഞങ്ങൾക്കും അവകാശമില്ല. ജോലി ചെയ്യാതിരിക്കാൻ ഭാരണഭാസനം എനിക്കും മാത്രം അവകാശമില്ലെന്നും സ്വന്തം ചെലവിൽ സൈനിക സേവനത്തിന് പോകുന്നവനുണ്ടോ? മുന്തിരിത്തോട്ടമുണ്ടാക്കി അതിന്റെ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കാത്തവനുണ്ടോ? ആട്ടിൻ പറ്റത്തെ വളർത്തിയിട്ട് അതിന്റെ പാൽ കുടിക്കാത്തവനുണ്ടോ? ഞാനീ പറയുന്നത് കേവലം മാനുഷികമായിട്ടാണ്. നിയമമനുശാസിക്കുന്നതും ഇതുതന്നെയല്ലേ? എന്തെന്നാൽ മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നു, ധാന്യം വലിക്കുന്ന കാളയുടെ വായ നിങ്ങൾ മൂടിക്കെട്ടില്ല. കാളയുടെ കാര്യത്തിലാണോ ദൈവത്തിന് ശ്രദ്ധ? അവിടുന്ന് സംസാരിക്കുന്നത് അത്രയും നമുക്ക് വേണ്ടിയല്ല. ഉഴുന്നവൻ പ്രതിഫലേച്ഛയോടും മെതിക്കുന്നവൻ ഓഹരി ലഭിക്കുമെന്ന പ്രതീക്ഷയോടും കൂടെ ജോലി ചെയ്യുന്നത് നമുക്ക് വേണ്ടി ഇതെഴുതപ്പെടുന്നു. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആത്മീയ നന്മകൾ വിതച്ചെങ്കിൽ നിങ്ങളിൽ നിന്ന് ഭൗതിക ഫലങ്ങൾ കൊയ്യുന്നത് അധികപ്പെട്ടാണ്. നിങ്ങളുടെ മേലിൽ ഈ ന്യായമായ അവകാശം മറ്റുള്ളവർക്ക് പങ്കുചേരാമെന്ന് ഞങ്ങൾ അതിന് കൂടുതൽ അർഹതയില്ലേ? എങ്കിലും ഞങ്ങൾ ഈ അവകാശം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ഒരു പ്രതിബന്ധവും ഉണ്ടാകാതിരിക്കാൻ എല്ലാം ദേവാലയ ജോലിക്കാർക്കുള്ള ഭക്ഷണം ദേവാലയത്തിൽ നിന്നാണ്, അൾത്താൽ ബലിവസ്തുക്കളുടെ പങ്ക് പറ്റുന്നുവെന്നും നിങ്ങൾ അറിയുന്നു. അതുപോലെ സുവിശേഷ സുവിശേഷം കൊണ്ടുതന്നെ ഉപജീവനം കഴിക്കണമെന്നും കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇതൊന്നും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ള അവകാശങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഇക്കാര്യങ്ങൾ എഴുതുകയുമില്ല. എന്തെന്നാൽ മറ്റൊരുവനിൽ നിന്ന് അഭിമാനക്ഷതമേൽക്കുന്നതിൽ ഭേദം മരിക്കാൻ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയും അതിന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സ്വമനസ്സായി ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെയല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗമനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എന്റെ പ്രതിഫലം? സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി ഉപയോഗിക്കാതെ പ്രതിഫലമില്ല. സുവിശേഷം പ്രസംഗിക്കുന്നതിലുള്ള സംതൃപ്തി മാത്രം. ഞാൻ എല്ലാവരും സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടത് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നു. യഹൂദരെ നേടേണ്ടത് ഞാൻ അവരുടെ ഇടയിലും യഹൂദനെ പോലെ. നിയമത്തിന് കീഴുള്ളവരെ നേടേണ്ടത് നിയമത്തിന് വിധേയനല്ലെന്നിരിക്കും ഞാൻ അവരെ പോലെ. നിയമത്തിന് പുറമെയുള്ളവരെ നേടേണ്ടത് ഞാൻ അവർ നിയമമില്ലാത്തവരെ പോലെ. അതേസമയം ഞാൻ ദൈവനിയമമില്ലാത്തവനായിരുന്നു, പ്രത്യുത ക്രിസ്തുവിന്റെ നിയമത്തെയും അധീനനായിരുന്നു. ബലഹീനത നേടേണ്ടത് ഞാൻ അവർ ബലഹീനനായിരുന്നു. എല്ലാ പ്രകാരത്തിലും കുറെ കുറെ രക്ഷിക്കേണ്ടത് ഞാൻ എല്ലാവർക്കും എല്ലാം. സുവിശേഷത്തിൽ ഭാഗഭാഗമാകുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇവയെല്ലാം മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ആകെയാകെ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുന്നു. കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കും. അവർ നശ്വരമായ കിരീടത്തിനു വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്. നാം അനാശ്വരമായതിനു വേണ്ടി ഞാൻ ഓടുന്നു ലക്ഷ്യമില്ലാതെ. ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെ. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നത് എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കി.
അധ്യായം 10. സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിലായിരുന്നു, കടലിലൂടെ കടന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനം മോശയോട് ചോദിച്ചു. എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച് ആത്മീയ ശിലയിൽ നിന്ന് അവർ പാനം ചെയ്യും. എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചു. അവരെല്ലാം മരുഭൂമിയിൽ വെച്ച് ചിതറിക്കപ്പെട്ടു. അവരെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്ക് ഒരു പാഠമാണ്. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധന ആഗ്രഹിക്കുന്നു. തിന്നാനും കുടിക്കാനുമായി ജനമിരിക്കുകയും നൃത്തം ചെയ്യാനായി എഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് അവരെ പറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. അവരിൽ ചിലർ വ്യഭിചാരം ചെയ്തതുപോലെ നമ്മൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത്. അവരിൽ 23,000 പേർ ഒറ്റ ദിവസം കൊണ്ട് നാശമാകും. അവരിൽ ചിലർ ചെയ്തതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരെല്ലാവരും പാമ്പ് കടിയേറ്റ് മരിച്ചു. അവരിൽ ചിലർ പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കുകയും അരുത്. സംഹാരകൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഇതെല്ലാം അവർക്ക് ഒരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്ക് ഒരു പാഠമാകേണ്ടതുണ്ട്. അവയെല്ലാം എഴുതപ്പെടുന്നു. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ആകെയാകെ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചുകൊള്ളട്ടെ. മനുഷ്യ സാധാരണമല്ല ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനവും ഉണ്ടാകാൻ അവൻ അനുവദിക്കുകയില്ല. പ്രലോഭനവും ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ആകയാൽ പ്രിയപ്പെട്ടവരെ, വിഗ്രഹാരാധനയിൽ നിന്ന് ഓടി അകലും. വിവേകമതികളോട് എന്ന പോലും ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ വിധിക്കുന്നു. നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രമാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? അപ്പം ഒന്നേ ഒന്നേ. അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാഗമാകും. ജനനം കൊണ്ട് മാത്രം ഇസ്രായേൽക്കാരായവരെ ഭക്ഷിക്കുന്നവർക്ക് ബലിപീഠത്തിലെ വിഗ്രഹത്തിന് സമർപ്പിച്ച ആഹാര പദാർത്ഥ വിഗ്രഹം തന്നെയോ എന്തെങ്കിലുമാണോ ഞാൻ ഉദ്ദേശിക്കുന്നത്? ഇല്ല. വിജാതിയ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ്, ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പിശാചികളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരേ സമയം കർത്താവിന്റെ പാനപാത്രവും പിശാചികളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവിന്റെ മേശയും പിശാചികളുടെ മേശയിലും ഭാഗഭാഗങ്ങളാകാൻ സാധിക്കുകയില്ല. കർത്താവിൽ നാം അസൂയ ഉണർത്തണമോ? നാം അവിടുത്തേക്കാൾ ശക്തരാണോ? എല്ലാം നിയമാനുസൃതമാണ്. എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളെ എല്ലാം നിയമാനുസൃതമാണ്. എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നു. ഏതൊരുവനും സ്വന്തം നന്മ കാംക്ഷിക്കാതെ അയൽക്കാരന്റെ നന്മ കാംക്ഷിക്കട്ടെ. ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതു തരം മാംസവും വാങ്ങി മനച്ചാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുക. കാരണം ഭൂമിയും അതിലുള്ള സർവവും കർത്താവിന്റേതാണ്. അവിശ്വാസിയായ ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പി തരുന്നത് എന്തും മനഃശാന്തിയും കൂടാതെ ഭക്ഷിച്ചുകൊള്ളുക. എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണ് എന്ന് പറയുന്നു, ഈ വിവരമറിയിച്ച ആളെ കരുതി മനസാക്ഷിയെ കരുതി നീ അത് ഭക്ഷിക്കരുത്. നിന്റെ മനസാക്ഷിയല്ല അവന്റേതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ സ്വാതന്ത്ര്യം മറ്റൊരുവന്റെ മനസാക്ഷി കൊണ്ട് എന്തിന് വിധിക്കപ്പെടണം? കൃതജ്ഞതയോടെ ഞാനതിനാണ് ഭാഗഭാഗമാകുന്നതെങ്കിൽ
ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്ന ഒന്നിനു വേണ്ടി എന്തിനും എന്നെ കുറ്റപ്പെടുത്തി. അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുന്നു. യഹൂദർക്കോ ഗ്രീക്കുകാർക്കോ ദൈവത്തിന്റെ സഭയ്ക്കോ നിങ്ങൾ ദ്രോഹമൊന്നും ചെയ്യരുത്. ഞാൻ തന്നെയും എല്ലാവരുടെയും രക്ഷയെപ്പെടുത്തി അനേകരുടെ പ്രയോജനത്തിനായി എന്റെ പ്രയോജനം നോക്കാതെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.